പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ നല്ല റെസ്പോൺസ് എല്ലാ വീഡിയോസിനും ലഭിച്ചിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. തീർത്തും അനൗദ്യോഗികമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം സഹായകരമാകും എന്ന് 100% എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ വീഡിയോയിൽ അധികം പ്രതിപാദിക്കുന്നില്ല. ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്ക് മാത്രമാണ്. പക്ഷേ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും, പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെ ഒരു നല്ല പോളിംഗ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ പോളിംഗ് ടീം ആവാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ടൈറ്റിൽ തന്നെ കണ്ടതാണ്, ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസിക് തിങ് എന്ന് പറയുന്നത് ബി ബോൾഡ് എന്നുള്ളതാണ്. ധൈര്യമുള്ളവരായിരിക്കുക എന്നുള്ളത്. എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ നേരിടാൻ ധൈര്യമുള്ളവരായിരിക്കണം. മാനസികമായും നമ്മൾ നല്ല രീതിയിൽ ധൈര്യമുള്ളവരായിരിക്കണം. ഓതൻറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പറയാനും അത് നടപ്പിലാക്കാനുമുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു ടേം, അല്ലെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ടേം എന്ന് പറയുന്നത് ബി ബോൾഡ് എന്നുള്ളതാണ്. കാരണം നമ്മൾ പബ്ലിക്കിനെ അഭിമുഖീകരിക്കുകയാണ്. പല അഭിപ്രായങ്ങളുള്ള പല രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഒക്കെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ വളരെയധികം ഓതൻറ്റിക്കായി ധൈര്യപൂർവ്വം തന്നെ എല്ലാ പെരുമാറ്റങ്ങളും വളരെയധികം ധൈര്യപൂർവ്വം തന്നെ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇലക്ഷൻ ഡ്യൂട്ടിയെ സംബന്ധിച്ച്. എത്രയൊക്കെ നമ്മൾ ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്താലും എത്രയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമുക്ക് ചില സിറ്റുവേഷൻസ് വളരെയധികം ടാക്ട്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. കാരണം നമ്മൾ വളരെ പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് എക്സ്പീരിയൻസായി ഗവൺമെൻറ് സർവീസിലൊക്കെ കയറിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇൻ്റലിജൻസ് നമുക്കുണ്ട്. ബേസിക്കലി ഉള്ള ഒരു കഴിവുകളുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സംഭവം ബേസിക്കലി തന്നെ ഉണ്ട്. അത് വെച്ച് നമുക്ക് എല്ലാ സിറ്റുവേഷൻസിനെയും നല്ല രീതിയിൽ ധൈര്യപൂർവ്വം ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇതിനൊക്കെ വേണ്ടത് നമുക്ക് മാനസികമായിട്ടുള്ള ധൈര്യമാണ്. ഈ ധൈര്യം ലഭിക്കാൻ വേണ്ട സാധനം എന്താണെന്നുള്ളത് നമുക്ക് പറയാം, ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ്. ഈ ധൈര്യം ലഭിക്കാൻ നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കുറേ വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 100 വേറെയും വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരുപാട് പി ഡി എഫ് ഡോക്യുമെൻസും പ്രസൻറ്റേഷൻസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആധികാരിക രേഖ എന്ന് പറയുന്നത് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ്ബുക്ക് ആണ്. നമ്മൾ എന്തൊക്കെ വീഡിയോ കണ്ടാലും എന്തൊക്കെ പ്രസൻറ്റേഷൻസ് എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ്ബുക്ക് എന്നുള്ളതാണ് വളരെയധികം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ആധികാരികമായിട്ടുള്ള രേഖ. അത് ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാ ഫുൾ പേജസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും വായിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കണം എല്ലാ പോളിംഗ് ഓഫീസേഴ്സും. മാത്രമല്ല, ഇലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് സിറ്റുവേഷൻ എന്ത് പ്രശ്നം വന്നാലും അതിനുള്ള പരിഹാരം അതിലുണ്ട്. ഈവൻ ബൂത്ത് പിടിച്ചെടുക്കൽ നടന്നാൽ പോലും എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ ബുക്കിൽ ഉണ്ട്. അപ്പോൾ ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ മാത്രം വായിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ അതിരിക്കരുത്. നമ്മൾ എല്ലാ പോളിംഗ് ഓഫീസേഴ്സിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണ ഉള്ളത് നന്നായിരിക്കും. അപ്പോൾ ബി പ്രിപ്പയർഡ് എന്നുള്ളത് ബോൾഡ്നെസ് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് നോ ഹറി എന്നുള്ളത്, ആവശ്യമില്ലാത്ത തിരക്ക് ധൃതി ഇതൊന്നും നമുക്ക് വളരെയധികം അപകടങ്ങളിലേക്ക് കൊണ്ടുപോയി ചാടിക്കും. നമ്മുടെ വർക്ക് ഏതായാലും 2 നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ യാതൊരു തിരക്കും കൂടാതെ വളരെ ഭംഗിയായി തന്നെ നിയമാനുസൃതമായി തിരക്കുകളോ അല്ലെങ്കിൽ ദേഷ്യം ആൻസൈറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരു ധൃതിയും കൂടാതെ, കാരണം നമ്മളേതായാലും ഇറങ്ങിത്തിരിക്കുകയാണ്, ഒരു വഴിക്ക് പോവാണ്, 2 മാറ്റിവെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ യാതൊരു ഹറിയും കൂടാതെ കളക്ഷൻ സെൻറ്ററിലായാലും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലായാലും പോളിംഗ് ബൂത്തിലായാലും പൊതുവെ യാതൊരു ഹറിയും കൂടാതെ കാം ആൻഡ് കൂളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുക.
മറ്റൊന്ന് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ക്യാരി ഓർ അറേഞ്ച് ഫുഡ് വാട്ടർ മെഡിസിൻസ് എന്നുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭക്ഷണം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലും കളക്ഷൻ സെൻറ്ററിലൊക്കെ ഉണ്ടായിരിക്കും, എന്നിരുന്നാലും പോളിംഗ് ബൂത്തിൽ ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നാൽ ഭക്ഷണത്തിനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് തലേ ദിവസം തന്നെ അന്വേഷിച്ച് റെഡിയാക്കി വെക്കണം. അതേപോലെ വെള്ളം, കുടിവെള്ളം ലഭ്യമാക്കണം. നമ്മൾ കുറച്ച് പരമാവധി നമുക്ക് കയ്യിൽ വെക്കണം. സ്ഥിരം കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ വെക്കണം. കാരണം രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പർപ്പസ്ഫുള്ളി അത് 3 ദിവസം വരെ ആവും. രാത്രി ഫുൾ ടൈം അതിൽ ഉള്ളതുകൊണ്ട് മെഡിസിൻസ്, സ്ഥിരം കഴിക്കുന്ന മെഡിസിൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ബിസ്ക്കറ്റ് പിന്നെ നേന്ത്രപ്പഴം പോലെയുള്ള, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, കാരണം ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ചെറിയ സ്നാക്സൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കാരണം ഒരു ടൈം ഫ്രെയിം ഇല്ലാത്ത ഒരു വർക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം ഒന്നും കറക്റ്റ് ടൈമിൽ ലഭിച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് കഴിച്ച്, ഇപ്പോൾ വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ക്ഷീണം വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്ന ലൈറ്റ് ഫുഡുകൾ നമ്മുടെ കയ്യിൽ കരുതുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ആധികാരികം എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് ഇതുവരെ നോക്കിട്ടാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടെങ്കിലും നിർബന്ധമായിട്ടും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് നമ്മൾ വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിക്കും. പിന്നെ മറ്റൊന്ന്, ഇലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പം ഫുൾ ടൈം പ്രിസൈഡിംഗ് ഓഫീസറുടെ ടേബിളിൽ ഈ ഹാൻഡ് ബുക്ക് അവിടെ ഇരുന്നോട്ടെ. കാരണം നമുക്കതിൽ ഒരു ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ പലപ്പോഴും ഇത് ഒരു നമുക്കൊരു നാണക്കടാണ് പുസ്തകം നോക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഇത് മേശപ്പുറത്ത് തന്നെ ഇരുന്നോട്ടെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഉടൻ അത് എടുത്ത് നോക്കാം. കാരണം എല്ലാവരും ഇത് ഫുൾ കംപ്ലീറ്റ് അറിഞ്ഞിട്ടൊന്നും ഈ ഫീൽഡിലേക്ക് വരുന്നവരല്ല. നമ്മളിത് ഡെയിലി ചെയ്യുന്നൊരു ഡ്യൂട്ടിയുമല്ല. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് വരുന്നതും വായിച്ചത് മറന്നു പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് നോക്കാൻ വേണ്ടി ടേബിളിൽ തന്നെ ഇലക്ഷൻ പ്രോസസ്സ് കഴിയുന്നത് വരെ ഉണ്ടായിരിക്കണം. പോളിംഗ് ഓഫീസേഴ്സ് എല്ലാവരും അത് വായിച്ചു നോക്കുന്നതും നല്ലതാണ്. അടുത്തത്, ഗുഡ് കണ്ടക്റ്റ് എന്നുള്ളതാണ്. നല്ല രീതിയിൽ പെരുമാറണം എല്ലാവരോടും. പോളിംഗ് ഏജൻസ്, പബ്ലിക്, സഹപ്രവർത്തകർ എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം. പോളിംഗ് ഏജൻസൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരോടും ഒരേപോലെ, ഇപ്പോൾ നമുക്കും സ്വന്തമായിട്ട് രാഷ്ട്രീയം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു പാർട്ടിയോട് നമ്മൾ കൂടുതൽ അനുഭാവം കാണിക്കുക, ഏതെങ്കിലും ഒന്ന് ഒരു ആളുകളോട് കൂടുതൽ ഫ്രണ്ട്ലി ആവുക, അവരോട് കൂടുതൽ സംസാരിക്കുക, അങ്ങനെയൊന്നും, അങ്ങനൊരു കാഴ്ചപ്പാട് അവിടെ ഉള്ളവർക്ക് ഉണ്ടാവാനേ പാടില്ല. അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, നമ്മൾ നല്ല വിജിലൻ്റാണ്, നമ്മൾ നല്ല ഓതൻറ്റിക്കാണ്, നമ്മൾ നല്ല പ്രിപ്പയർഡാണ് എന്നറിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവിടെ ഇല്ലാതെയാവും. ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഇല്ലാതെയാവും. നമുക്ക് ഇതിനെ പറ്റി നല്ല ധാരണയുണ്ട്, നമ്മൾ നല്ല ആളുകളാണ് എന്നുള്ള ഒരു ബോധ്യം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ജാടയാണെന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ ചലഞ്ച് വോട്ടുകളുടെ എണ്ണം കൂടും. അപ്പോൾ ടെൻഡേഡ് ബാലറ്റ് അങ്ങനെയുള്ള പല ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ല രീതിയിൽ പെരുമാറുക. കാരണം മറ്റൊരു നാടാണ്, ആ നാട്ടിലെ ജനങ്ങൾ നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരോടും ഒരേപോലെ പെരുമാറുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്ന, വല്ലാതെ ഫ്രണ്ട്ലി ആവാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടീമിൻ്റെയോ പാർട്ടിയുടെയോ ഒന്നും വക്താക്കളാവരുത് ഈ 2-3 ദിവസങ്ങളിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, കളക്ട് ഫോൺ നമ്പേഴ്സ് എന്നുള്ളത്. നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെയും സെക്ടറൽ ഓഫീസറുടെയും റൂട്ട് ഓഫീസറുടെയും അതേപോലെ തന്നെ പോളിംഗ് ഏജൻസിൻ്റെയും, പോളിംഗ് ഏജൻസൊക്കെ മിക്കവാറും നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അവർ അവിടെ എത്തും, അപ്പോൾ അവരുടെയും ഒക്കെ BLO ഒക്കെ ഫോൺ നമ്പേഴ്സ് പരമാവധി കളക്ട് ചെയ്ത് വയ്ക്കുക. എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പോൾ മാനേജർ ആപ്ലിക്കേഷനിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മാനുവലായിട്ട് അത് എഴുതി വയ്ക്കുന്നതോ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വയ്ക്കുന്നതോ വളരെ നന്നായിരിക്കും.
ഇപ്പോൾ ഈ ഫോൺ നമ്പേഴ്സ്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളുടെ ഒക്കെ ഫോൺ നമ്പേഴ്സ് കളക്ട് ചെയ്ത് വയ്ക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫോഴ്സിലുള്ള പോലീസുകാരൻ്റെ കൂടി ഫോൺ നമ്പർ നമ്മൾ എഴുതി വയ്ക്കണം, അദ്ദേഹത്തിൻ്റെ കൂടി ഫോൺ നമ്പർ നമ്മൾ എഴുതി വയ്ക്കണം. ഇനി അടുത്തത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടീം വർക്ക്. ഇപ്പം നമ്മൾ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, ഡ്യൂട്ടീസ് ഓഫ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ വർക്കുകളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ടീം വർക്കായാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. എല്ലാ ട്രെയിനിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കവേഴ്സ് എഴുതുക, അതേപോലെ ഈ സീലിംഗ്, പാക്കിങ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറോ സെക്കൻഡ് പോളിംഗ് ഓഫീസറോ തേർഡ് പോളിംഗ് ഓഫീസറോ ആരും മാറി നിൽക്കരുത്. എല്ലാവരും ഇതൊരു ടീം ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ഇത് കഴിഞ്ഞ് ഇത് റിട്ടേൺ ചെയ്താൽ മാത്രമേയാണ് നമുക്ക് വിട്ടുപോകാൻ പറ്റൂ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ വർക്കുകളൊക്കെ തന്നെ സമീപിക്കാൻ. അപ്പോൾ ഒരു ടീം വർക്കായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ പലപ്പോഴും ഈ പോളിംഗ് ഓഫീസേഴ്സ്, പല പോളിംഗ് ഓഫീസേഴ്സും അവരുടെ ജസ്റ്റ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ആണെങ്കിൽ അവരുടെ ആ റെസ്പോൺസിബിലിറ്റി മാത്രം, സെക്കൻഡ് പോളിംഗ് ഓഫീസർ ആണെങ്കിൽ 17-year രജിസ്റ്ററും മഷിയും സ്ലിപ്പും മാത്രം, അങ്ങനെ ഒരു രീതി അങ്ങനെ പാടില്ല. നമുക്ക് ഈ സീലിങ്ങും ബാക്കി പാക്കിങ് അഡ്രസ് ടാഗ് ഒട്ടിക്കലും ഇതെല്ലാം പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരുമിച്ചിരുന്ന്, കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പോസ്റ്റാണ് പ്രിസൈഡിംഗ് ഓഫീസറുടേത്. അതുകൊണ്ട് തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഇനി സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് ചിലപ്പോൾ ഒരുപാട് ഡ്യൂട്ടീസ് ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തേർഡ് പോളിംഗ് ഓഫീസറായിട്ട് ഡ്യൂട്ടി ലഭിച്ച ആൾക്ക് ശബ്ദം കേൾക്കാൻ കുറച്ച് പ്രശ്നം ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മെഷീൻ്റെ സൗണ്ട് ശ്രദ്ധിക്കണം, എന്നാലാണ് വോട്ട് വീണു എന്ന് ഉറപ്പാവുകയുള്ളൂ. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ തലേ ദിവസം തന്നെ ഈ ടീമിലുള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കി ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം. ഡ്യൂട്ടീസ് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പ്രിസൈഡിംഗ് ഓഫീസറോട് തുറന്ന് പറയുക. പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ 17-year രജിസ്റ്റർ കൈകാര്യം ചെയ്യാൻ വളരെയധികം പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുമായി ചർച്ച ചെയ്ത് തലേ ദിവസം തന്നെ ഒരു ധാരണയിലെത്തുക. ഒരു ടീം വർക്കായിട്ട് ഇത് മൊത്തം മുന്നോട്ട് കൊണ്ടുപോകുക, എന്നാൽ മാത്രമേയാണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഇലക്ഷൻ വർക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ. എന്തായാലും ഈ സംഭവമൊക്കെ നടന്നു പോകും, പക്ഷേ എന്നിരുന്നാലും ഒരു ടീം വർക്കായി ചെയ്താൽ മാത്രമേയാണ് നമുക്കത് ഒരു ആരോഗ്യപരമായിട്ട് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിന്നും കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ടീം വർക്ക് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊന്ന് പ്രീ പോൾ ഡേ പ്രിപ്പറേഷൻസ്. നമുക്ക് തലേ ദിവസം ഒരുപാട് സമയമുണ്ട്. നമ്മൾ ബൂത്തിലെത്തിയ മുതൽക്ക് ബൂത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയമുണ്ട്. അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ച പോലെ കവറുകളൊക്കെ, സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി പാക്കുകൾ ഒക്കെ തന്നെ തലേ ദിവസം തന്നെ എഴുതാവുന്നതെല്ലാം ഫില്ല് ചെയ്ത് ഇനി നിൽ വരാവുന്ന സാധ്യതയുള്ള സംഭവങ്ങൾ, അതും നിൽ എന്നുള്ളത് ഉദാഹരണത്തിന് ചലഞ്ച് വോട്ടുകളും അതേപോലെ തന്നെ അങ്ങനത്തെ വോട്ടുകളൊന്നും അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതൊരു നിൽ കവറിൽ എഴുതിയിടുന്നത് ഒരു പരിധിവരെ പ്രാക്ടിക്കൽ നല്ലതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽ എന്ന് എഴുതിയിട്ട് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതേപോലെ അസംബ്ലി, കോൺസ്റ്റിറ്റ്യുവൻസി, വാർഡ് നമ്പർ, ബൂത്ത് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. ഈ വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല രാവിലെ നമുക്ക് 5:30 മോക്ക് പോൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങണം. പരമാവധി നമുക്ക് എല്ലാ വർക്കുകളും തലേ ദിവസം തന്നെ, ഇപ്പോൾ സെക്കൻഡ് പോളിംഗ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് സ്ലിപ്പിൽ ഒപ്പിടുന്നത് വരെ, അതായത് വോട്ടേഴ്സ് സ്ലിപ്പിൽ സീരിയൽ നമ്പറുകൾ എഴുതി വയ്ക്കാം, ഒപ്പിട്ട് വയ്ക്കാം. പിന്നെ ഈ ഇലക്ട്രൽ ഐ ഡിയിലുള്ള, അതായത് മാർക്കഡ് കോപ്പിയിലുള്ള സീരിയൽ നമ്പർ മാത്രമേയാണ് നമുക്ക് എഴുതാൻ പറ്റാത്തതുള്ളൂ. ബാക്കി സ്ലിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും തലേ ദിവസം ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരു 500-600 എണ്ണം വരെ തലേ ദിവസം ചെയ്ത് വയ്ക്കാം സെക്കൻഡ് പോളിംഗ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ. പിന്നെ വോട്ടേഴ്സ് ടേൺ ഔട്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് പ്രിൻ്റ് എടുത്തിട്ട് 1 മുതൽ 100 വരെ, അല്ലെങ്കിൽ 1 മുതൽ ഒരു അങ്ങനെയുള്ള ഒരു ടേൺ ഔട്ട് ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ട്, ഞാൻ ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴെ വോട്ടേഴ്സ് ടേൺ ഔട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വോട്ടേഴ്സ് ടേൺ ഔട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണം, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും എണ്ണം നോട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ മാക്സിമം റെഡിയാക്കി വയ്ക്കുക.
പിന്നെ ഇനി ക്യൂ അഥവാ ക്യൂ വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ടോക്കൺ ആ ടൈമിൽ ഉണ്ടാക്കാൻ നിൽക്കാതെ ജസ്റ്റ് ഒരു 10 or 15 ടോക്കൺസ് എഴുതി റെഡിയാക്കി സൈൻ ചെയ്ത് വയ്ക്കുക. അതൊക്കെ അങ്ങനെയുള്ള കുറേ വർക്കുകൾ തലേ ദിവസം തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ബൂത്ത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പരമാവധി തലേ ദിവസം മാക്സിമം ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റൊന്ന് ബി കൈൻഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ മോട്ടോ തന്നെ ഇപ്പോൾ പറയുന്നത് നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ നമ്മുടെ അടുത്തേക്ക് പല രീതിയിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരും. അപ്പോൾ ചിലപ്പോൾ ആധാർ നമ്പറിലെയോ ആധാർ കാർഡിലത്തെ പേരും അതേപോലെ തന്നെ ഇലക്ടർ ഐ ഡിയിലുള്ള പേരും ഒക്കെ തമ്മിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, വലുതല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ക്ലറിക്കൽ എറേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ് എന്നുള്ളത് നമ്മുടെ മാനുവലിൽ തന്നെ പറയുന്നുണ്ട്. ക്ലറിക്കൽ എറേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ മാനുവലിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചിലത് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം തേർഡ് നെയിം ഒക്കെ ഉള്ള ഐഡൻറ്റിറ്റി കാർഡായിരിക്കും കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ ഇലക്ട്രൽ ഐ ഡി മാർക്ക്ഡ് കോപ്പിയിൽ ഫസ്റ്റ് നെയിം മാത്രമേ ഉണ്ടായിരിക്കൂ. ഇപ്പോൾ നമ്മുടെ വീട്ടുപേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. നമ്മുടെ ഒരു കോഗ്നിറ്റീവായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ അത് തന്നെ അദ്ദേഹം തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും അതേപോലെ തന്നെ പോളിംഗ് ഏജൻസിന് ആർക്കും ഒബ്ജക്ഷൻ ഇല്ലാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കണം. സോ നോ വോട്ടേഴ്സ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്നുള്ള മോട്ടോ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. എന്നാൽ നിയമത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാ പ്രോസസ്സും. അനാവശ്യമായിട്ടുള്ള ഷാഡ്യങ്ങളും അനാവശ്യമായിട്ടുള്ള കടുംപിടുത്തങ്ങളും നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. മറ്റൊന്ന് പ്രൊവിഷൻ ടു സെർവ് നേഷൻ എന്നുള്ളത്, ഇത് നമുക്ക് രാജ്യത്തെ സേവിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ ഇലക്ഷൻ പ്രോസസ്സാണ്, ഇലക്ഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് രാജ്യത്തെ സേവിക്കാൻ കിട്ടിയിട്ടുള്ളൊരു അവസരമാണ് എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ കുറേ ഒരു എനർജി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. സൈക്കോളജിക്കൽ പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത് നമ്മൾ വളരെയധികം സന്തോഷത്തോടെ ഒരു വർക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് എനർജി മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരികയുള്ളൂ. എന്നാൽ വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തീർത്തും താല്പര്യമില്ലാതെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ടി വരികയും അതിൻ്റെ ഭാഗമായി ഫാറ്റിക് അല്ലെങ്കിൽ ക്ഷീണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് ടയേർഡായി ആ ഒരു രീതിയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാജ്യത്തെ സേവിക്കാൻ കിട്ടിയിട്ടുള്ളൊരു അവസരമാണ്. അപ്പം അത് വളരെയധികം സന്തോഷത്തോടുകൂടി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്ഷീണവും അതേപോലെ തന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. മാനസികമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനിത് മലയാളത്തിൽ തന്നെ എഴുതാൻ കാരണം ഇത് മലയാളത്തിൽ വന്നാൽ തന്നെയാണ് നമ്മുടെ മനസ്സിൽ അത് കയറുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കൂടെയുണ്ട് എന്നുള്ളത്. അതായത് നമ്മളൊരു 4 പോളിംഗ് ഓഫീസേഴ്സിനെ, അതായത് പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സ്, അങ്ങനെയുള്ള 1, 2, 3, 4 ആളുകളെ ഒരു ബൂത്തിലേക്ക് അങ്ങോട്ട് വിട്ടിട്ട് മൊത്തം ചുമതല അവരെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല ഇലക്ഷൻ്റെ രീതി. നമ്മുടെ കൂടെ ഒരു ടീം, വലിയൊരു ടീം തന്നെയുണ്ട്, വലിയൊരു ഫോഴ്സുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ, സെക്ടറൽ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സഹായമുണ്ടെങ്കിലും അവരെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ കൂടെയുണ്ട് എന്നുള്ള വാക്ക് നമ്മൾ വളരെയധികം ഓർമ്മിക്കണം. എന്നാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ എല്ലാ ടെൻഷനും കുറയും. മാത്രമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും, വോട്ടിംഗ് പ്രൊസീജിയറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ത് പ്രശ്നം വന്നാലും, ഇപ്പോൾ ഒരു വ്യക്തി വോട്ട് ചെയ്തു പോയി, പുതിയൊരു വ്യക്തി വന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്ക്ഡ് കോപ്പിയിൽ വോട്ട് ചെയ്തു പോയി എന്നാണ് കാണുന്നത്. അതിന് പരിഹാരമുണ്ട്, ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്നുള്ളത് അതിനുള്ളൊരു പരിഹാരമാണ്. അതേപോലെ മെഷീൻ കേട് വന്നു, അതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം. മെഷീൻ കേട് വന്നു, അത് ചിലപ്പോൾ സംഭവിക്കാം, സ്വാഭാവികമാണ്, അത് മാറ്റിക്കൊണ്ടുവരും ആ രീതിയിൽ. പിന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി, എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്, എല്ലാറ്റിനും പരിഹാരമുണ്ട്, അതൊന്ന്. മറ്റൊന്ന്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ജസ്റ്റ് ഒരു 4 ആളുകളെ ഒരു ബൂത്തിലേക്ക് വിട്ട് മാറി നിൽക്കുകയല്ല, എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വേണ്ട
ഗവൺമെൻറ് അടക്കം എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് COVID-19 പ്രോട്ടോക്കോളുകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. ഒരു മഹാമാരിയുടെ നടുവിലാണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മാസ്കുകൾ ഉണ്ടെങ്കിൽ മാസ്കുകൾ അവർ തരും, N95 മാസ്ക് തരുന്നുണ്ടായിരിക്കും. ആ N95 മാസ്ക് തന്നെ ധരിക്കുക, അതേപോലെ ഫേസ് ഷീൽഡ് ധരിക്കുക, കയ്യിൽ ഗ്ലൗസ് ധരിക്കുക. ഇപ്പോൾ സെക്കൻഡ് പോളിംഗ് ഓഫീസറെ സംബന്ധിച്ച് ഗ്ലൗസ് ധരിച്ചുകൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഗ്ലൗസ് ഊരിക്കളഞ്ഞ് എഴുതാൻ നിൽക്കരുത്, ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ പേന കൊണ്ട് എഴുതുക, ഗ്ലൗസ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ പബ്ലിക്കിന് എഴുതാൻ മറ്റൊരു വേറൊരു പേന തരും, അത് നമ്മളൊരു നൂലിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് ആ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ നമ്മൾ എഴുതിയ പേന ജസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോക്കറ്റിലിടും. പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, നമ്മളറിയാതെ തന്നെ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ പേന നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. നഷ്ടപ്പെടാതിരിക്കാൻ ജസ്റ്റ് ഒരു നൂലിൽ കെട്ടി ഒരു ബെഞ്ചിൽ നമ്മളിരിക്കുന്ന മേശയിലോ അങ്ങനെ അതിൽ വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന് എഴുതാൻ ഒരു വേറൊരു പേനയും നമുക്ക് രജിസ്റ്റർ എഴുതാൻ വേറൊരു പേനയും, അങ്ങനെയുള്ള കാര്യങ്ങൾ കോവിഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ കർശനമായും പാലിക്കേണ്ടതുണ്ട്. കാരണം കോവിഡ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് പേഴ്സണലായിട്ട് വളരെ അനൗദ്യോഗികമായിട്ടുള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഏറ്റവും അവസാനം പറയാനുള്ളത് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടി പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഒരുപക്ഷേ ഈ വർഷത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാന വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നേ സംപ്രേഷണം ചെയ്ത പല വീഡിയോസിലും എനിക്ക് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ, ഇപ്പോൾ ഒരു വിരൽ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഫിംഗറുമായി ബന്ധപ്പെട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ അതിൻ്റെ താഴെ തന്നെ ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പലരും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും പ്രിപ്പയർഡാണ് എല്ലാവരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇത് കേൾക്കുന്നവരും ഒക്കെ തന്നെ വളരെയധികം പ്രിപ്പയർഡാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.